ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തക്കാളി ചെടികൾക്ക് വളമിടലും അതേപോലെ അതിൻ്റെ പരിചരണവുമാണ്. ഇത് ഞാൻ നട്ടിട്ട് രണ്ടാഴ്ചയായ തൈകളാണിത്. ഇതൊക്കെ നടുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഈ തക്കാളി തൈകളൊക്കെ ഇത്രയും വലുതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വളം കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നട്ട സമയത്ത് ഞാൻ കാണിച്ചിരുന്നു ഗ്രോ ബാഗിൽ കരിയിലൊക്കെ ഇട്ട് പൊട്ടിമിക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ നമ്മൾ അന്ന് ചാണകപ്പൊടി മിക്സ് ചെയ്ത മണ്ണിലാണ് നട്ട് കൊടുത്തിരുന്നത്. പിന്നെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് വളങ്ങളൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വളം ഇട്ട് കൊടുക്കുന്നത് എന്നാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ചെടികൾ നട്ട അതേപോലെ തന്നെയാണ് ഇത്. ഇതിലോട്ട് മണ്ണോ വളമോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ തക്കാളി ചെടിയുടെ ചുവട്ടിലെ മണ്ണൊന്ന് ഇളക്കിയിട്ട് ഈ തക്കാളിൻ്റെ കടഭാഗത്തോട്ട് നീക്കിയിട്ട് കൊടുക്കുക. ചെറുതായി മണ്ണൊന്ന് ഇളക്കി ഇത് കടഭാഗത്തോട്ടൊന്ന് നീക്കിയിട്ട് കൊടുക്കുക. മണ്ണൊന്ന് ഇങ്ങനെ ചെറുതായി ഇളക്കിയതിന് ശേഷം ഈ തക്കാളി ചെടിയുടെ കടഭാഗത്തോട്ട് നമുക്കിത് ഈ മണ്ണിങ്ങനെ നീക്കിയിട്ട് കൊടുക്കുക. കട ഒന്നും ഇളകാത്ത രീതിയിൽ വേണം കേട്ടോ മണ്ണ് നീക്കിക്കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. എന്താന്ന് വെച്ചാൽ ചെറിയ തൈകളാണല്ലോ, വേരൊക്കെ ഇളകിക്കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി തൈകൾ വാടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ സൂക്ഷിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ കടഭാഗത്തോട്ട് ഇങ്ങനെ മെല്ലെ മണ്ണ് ഇങ്ങനെ കടഭാഗത്തോട്ട് നമ്മൾ നീക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം രോബേഗിലെയും മണ്ണ് ഇതുപോലെ ചെറുതായി ഇളക്കി കടഭാഗത്തോട്ട് നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കളകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഗ്രോ ബാഗ് നിറക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഞാൻ കരിയില ഇട്ട് കൊടുത്തിരുന്നു. അതൊക്കെ നല്ല പോലെ പൊടിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതും നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ്. അപ്പോൾ എല്ലാ ഗ്രോ ബാഗും നന്നായി മണ്ണ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ചാണകപ്പൊടിയും കുറച്ച് ചാരവും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അതും ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ചാണകപ്പൊടിയും ചാരവും അതുപോലെ കമ്പോസ്റ്റോ നിങ്ങളുടെ കയ്യിൽ എന്താണല്ലോ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ജൈവവളമോ കമ്പോസ്റ്റോ കരിയില കമ്പോസ്റ്റോ ഏതും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ടിയാൽ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഞാൻ നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷമാണ് ഇത് ചെടികൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ഏത് വളം ഇടുകയാണെങ്കിലും ജൈവവളം ആയാലും രാസവളം ആയാലും നമ്മൾ ചെടിയുടെ കടയോട് ചേർത്ത് ഇട്ട് കൊടുക്കരുത്. കുറച്ച് അകത്തിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇതുപോലെ കടയിൽ നിന്ന് കുറച്ച് നീക്കി ഇട്ട് കൊടുക്കാം. ഞാനിത് നടുന്ന സമയത്ത് സൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുത്തിരുന്നു. സൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കുന്നതിന് നമ്മുടെ ചെടികൾ പെട്ടെന്ന് വാട്ടരോഗം നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് വാട്ടരോഗം ഉണ്ടാകാറുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്യൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ കുമ്മായമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മണ്ണൊരുക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ കുമ്മായമൊക്കെ ട്രീറ്റ് ചെയ്ത മണ്ണിലായിരുന്നു ഇത് നട്ടു കൊടുത്തിരുന്നത്. നമ്മളിങ്ങനെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രോ ബാഗിന് ഒരു സ്പൂൺ കുമ്മായം എന്ന അളവിൽ നമുക്കിതിന് ചുറ്റിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ സ്യൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ചെടികളെ വാട്ടരോഗത്തിൽ നിന്നൊക്കെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇടേണ്ട കേട്ടോ. ഇപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് മൂടിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് സൂഡോമോണസ് ലായനി കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊക്കെ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ വളമൊക്കെ ഒന്ന് മൂടത്തക്ക രീതിയിൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടി കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ ഗ്രോ ബാഗിലും മണ്ണിട്ട് കൂട്ടിക്കൊടുക്കാം. എന്നാൽ ആ തൈകളൊക്കെ നല്ല ബലത്തിൽ അവിടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്യൂഡോമോണസ് ലായനിയൊക്കെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെടികൾക്ക് വരുന്ന വാട്ടരോഗങ്ങളിൽ നമ്മുടെ ചെടികളെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ തക്കാളി ചെടികളൊക്കെ ചാണകപ്പൊടിയും ചാരവും കൂടി ചേർത്ത് മിക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് മണ്ണൊക്കെ ഇട്ട് നല്ലതുപോലെ മൂടിക്കൊടുക്കുക.
നമ്മൾ ഈ ചെടികൾ നടുന്ന സമയത്ത് ഈ ഗ്രോ ബാഗിൽ ആ ഭാഗം മണ്ണ് നിറച്ചിട്ടുള്ള ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ വളവും മണ്ണൊക്കെ നമുക്ക് ഇങ്ങനെ കൂട്ടി കൊടുക്കാനായിട്ടാണ് നമ്മളിതിൽ കരിയിലയും കുറച്ച് മണ്ണൊക്കെ കൂട്ടി പോട്ടിമിക്സ് റെഡിയാക്കിയിരുന്നത്. അപ്പോൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്, അപ്പോൾ കണ്ടു നോക്കുക. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ ചെടികൾ നല്ല രീതിയിലും നല്ല ആരോഗ്യത്തോടു കൂടിയും വളർന്നു വരികയുള്ളൂ. അപ്പോൾ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ മണ്ണൊക്കെ ഒന്ന് ഉറപ്പിച്ച് ഇതിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രായത്തിൽ തന്നെ ഇതിന് നല്ലൊരു ബലമുള്ള കമ്പ് ഇതിന് ചുവട്ടിൽ വെച്ച് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഈ ചെടി വലുതാവുന്നതിനനുസരിച്ച് ഇതിൻ്റെ തണ്ടിന് ബലം ഉണ്ടാവില്ല. അപ്പോൾ ഒരു കമ്പ് ഇപ്പോൾ തന്നെ വെച്ച് കൊടുത്താൽ അതിന് താങ്ങായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല പോലെ നനച്ച് കൊടുത്തതിന് ശേഷം തക്കാളി ചെടിയുടെ ചുവട്ടിലൊക്കെ ഓരോ കമ്പും കൂടി കുത്തി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ചുവട്ടിലും നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഓരോ കമ്പ് ഇതുപോലെ വെച്ച് കുത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെടി വലുതാവുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ കുത്തി കൊടുത്താൽ അതിൻ്റെ വേരിനൊന്നും ഒന്നും സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ തന്നെ ഓരോ കമ്പ് വെച്ച് ഇതേപോലെ കൊടുക്കുക. എന്നാൽ ഈ ചെടി വലുതാവുമ്പോൾ ഇതിനോട്ട് കൂട്ടിക്കെട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നട്ട് രണ്ടാഴ്ച ആയപ്പോഴാണ് വളം ഇട്ട് കൊടുത്തത്. ഇനി വീണ്ടും ഒന്നര ആഴ്ച കഴിയുമ്പോൾ നമുക്ക് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് വളർന്നു വരാൻ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ ചാണകപ്പൊടിയോ ജൈവവളങ്ങളോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ ചെടി ആരോഗ്യത്തോടെ തക്കാളി ചെടികൾ വളർന്നു വരികയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല പോലെ നമുക്ക് തക്കാളിയൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതിലൊക്കെ നല്ല പോലെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യം നട്ട ചെടികളാണ്. ഇതിലൊക്കെ പൂവിട്ട് തുടങ്ങി കായ്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൂവിടുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ള അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ തക്കാളി ചെടിയിൽ ഇതുപോലെ ഇഷ്ടംപോലെ തക്കാളിയൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം. താങ്ക് യു.